സ്തുതിയായിരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 6:10 ഇപ്രകാരം പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. എല്ലാവർക്കും വിശുദ്ധരാകാനും വിശുദ്ധിയിലേക്ക് വളരാനും വളരെയധികം ആഗ്രഹമുണ്ട്. അതിനായി നാം പരിശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധി എന്ന് പറയുന്നത്? പുണ്യപൂർണത അല്ലെങ്കിൽ വിശുദ്ധി എന്നുള്ളത് ദൈവഹിതം നിറവേറ്റുക എന്നതാണ്. ദൈവഹിതം നിറവേറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പുണ്യപൂർണതയിലേക്ക് എത്തുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും വിശുദ്ധരാകുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവഹിതം നിറവേറ്റുക എന്നാൽ നാം എന്താണ് അർത്ഥമാക്കുക? ദൈവഹിതം നിറവേറ്റുക എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ, ദൈവമഹത്വം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവഹിതം നിറവേറ്റുവാൻ നമ്മെ സഹായിക്കും. ജർമ്മയ പ്രവാചകന്റെ പുസ്തകം 29:11 ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ളതാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തോട് നമ്മുടെ ഹിതത്തെ നാം ചേർത്ത് വെക്കണം. പലപ്പോഴും നാം ചെയ്യുക നമ്മുടെ ഹിതം ദൈവഹിതമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ഹിതത്തെ ദൈവഹിതത്തോട് ചേർത്ത് വെച്ച് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക എന്നതാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോറി ദൈവഹിതം നിറവേറ്റുവാൻ സാധ്യമായ കുറച്ച് മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും വിശുദ്ധൻ പറയുന്നത്, ദൈവഹിതം നിറവേറ്റണമെങ്കിൽ നാം നമ്മെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കണം, ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഈ സമർപ്പണം പലതരത്തിലുണ്ട്. ഒന്നാമതായിട്ട്, നാം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ചൂട്, മഴ, തണുപ്പ്, ഇങ്ങനെ കാലാവസ്ഥകൾ മാറി വരുന്നു. അതിനോട് നമുക്ക് അനുരൂപപ്പെടാൻ സാധിക്കണം. ആ അവസ്ഥകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. രണ്ടാമതായിട്ട്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ നമുക്കുണ്ടാകുന്ന ക്ഷീണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന കാര്യങ്ങൾ, അതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. മൂന്നാമതായിട്ട്, നമ്മുടെ കുറവുകള്, കഴിവുകേടുകള്, ബലഹീനതകള്, ഇതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. ഇങ്ങനെ പല രീതിയിൽ നാം നമ്മെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കണം. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ മരണം എന്ന ഒരു യാഥാർത്ഥ്യം, അത് നമ്മുടെ ഇഷ്ടം, നമുക്ക് ഇപ്പോൾ മരിക്കുന്നതായിരിക്കും നല്ലത്, അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ദൈവം എപ്പോഴാണ് ആഗ്രഹിക്കുന്നത്? ആ ആഗ്രഹത്തോട് ചേരാൻ നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. അതും ഒരു ദൈവഹിതം നിറവേറ്റുന്ന ഒരു വഴിയാണ്. അഞ്ചാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങളുടെ അവരുടെ കാര്യങ്ങളും ദൈവഹിതം പോലെ അവരുടെ ജീവിതവും നടക്കുവാൻ നാം പ്രാർത്ഥിക്കണം. ഇതെല്ലാം ദൈവഹിതം നിറവേറ്റുവാനും ദൈവത്തിലേക്ക് വളരുവാനും നമ്മെ സഹായിക്കുന്ന മാർഗങ്ങളാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി വിശുദ്ധം പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ജീവിതാവസ്ഥ. ചിലർ പറയും, ഞാനൊരു സന്യാസി ആയിരുന്നെങ്കിൽ എനിക്ക് വിശുദ്ധയാകാമായിരുന്നു, അതല്ലെങ്കിൽ ഞാനൊരു ആശ്രമത്തിലേക്ക് പ്രവേശിച്ചിരുന്നെങ്കിൽ എനിക്ക് തപസ്സൊക്കെ ചെയ്ത് ജീവിക്കായിരുന്നു. അങ്ങനെയല്ല നാം ചിന്തിക്കേണ്ടത്. മറിച്ച് ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ ദൈവത്തിന്റെ പദ്ധതി ഞാൻ പൂർത്തീകരിക്കുക. അത് ഏത് ജീവിതാവസ്ഥയിലായാലും അത് പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇതാണ് ദൈവഹിതം നിറവേറ്റുവാനുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ വിശുദ്ധ അൽഫോൺസ് ലിഗോറി നമ്മുടെ മുൻപിൽ വെച്ചു കാട്ടുന്നത്. അതുപോലെ നാം പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തോട് സമർപ്പിക്കുമ്പോഴും ഒക്കെ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് ദൈവഹിതമാണെങ്കിൽ അത് നടക്കുവാൻ പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ വാശിയോടുകൂടി അത് നടക്കണമെന്ന് നാം നിർബന്ധ ബുദ്ധിയാൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കാരുണ്യവാനായ ദൈവം അത് സാധിച്ചു തരും. എങ്കിൽ അത് സാധിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ നന്മയ്ക്ക് ഉതകുന്നതാവുകയില്ല. കാരണം നമ്മുടെ വാശി മൂലം നാം നേടിയെടുത്തതാണ്. മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് നാം ഒത്തിരി ചെയ്യാറുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ എല്ലാം നാം ദൈവഹിതമാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കലെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം സമർപ്പിച്ച സിസ്റ്റർ നാഡ്ര, ഈ സിസ്റ്റർ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച സിസ്റ്ററാണ്. അപ്പൊ ഈ അമേരിക്കയിൽ ഇവരിങ്ങനെ ലോ നിയോഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഈ സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു നിയോഗം കിട്ടി. അതായത് അവരുടെ തൊട്ടടുത്തുള്ള ഒരു അബോർഷൻ സെന്റർ അത് പൂട്ടാൻ വേണ്ടിയിട്ട് അവർ വളരെ തീക്ഷ്ണമായി ആ ഗ്രൂപ്പ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാളുകളായി തപസ് ചെയ്തും പരിത്യാഗങ്ങൾ ചെയ്തും ഒക്കെ അവർ പ്രാർത്ഥിച്ചിട്ടും അതിന് ഫലം കിട്ടുന്നില്ല. ഒരിക്കലും ഈശോ പ്രാർത്ഥനയുടെ ഇടയിൽ ഈ സിസ്റ്ററിന് ഒരു സന്ദേശം കൊടുക്കുകയാണ്.
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അബോർഷൻ സെൻ്റർ പൂട്ടുക എന്നുള്ളതല്ല എൻ്റെ ഹിതം, മറിച്ച് അവിടെ സേവനം ചെയ്യുന്ന ഡോക്ടർക്ക് മാനസാന്തരം ഉണ്ടാകാനും അതൊരു പ്രോ ലൈഫിൻ്റെ സെൻ്ററായി മാറുവാനും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തുടർന്ന് അവർ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഈ നിയോഗം സാധിച്ചു. ആ ഡോക്ടർ മാനസാന്തരപ്പെട്ടു, അതൊരു പ്രോ ലൈഫ് സെൻ്ററായി മാറി. അത് ഇത് ഈ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളും നമ്മുടെ യാചനകളും എല്ലാം ദൈവഹിതമാണോ എന്ന് നാം ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിന് ഫലദായകമായി തീരുകയുള്ളൂ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവഹിതം അന്വേഷിക്കുവാനും ആഗ്രഹിക്കുന്നവരായി നാം മാറണം. ദൈവത്തിൻ്റെ ഹിതത്തോട് നമ്മുടെ ഹിതം ചേർത്ത് വെച്ചുകൊണ്ട് നാം ജീവിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതവും ദൈവേഷ്ടപ്രകാരമായി തീരുകയുള്ളൂ. എല്ലാ വിശുദ്ധാത്മാക്കളും തങ്ങളുടെ ജീവിതം ദൈവഹിതത്തോട് ചേർത്ത് വെച്ചതാണ്. ഈശോ കുരിശിലെ മരിക്കുന്ന അതിന് തൊട്ട് മുൻപ് അടക്കം ഈശോ പ്രാർത്ഥിച്ചതും പിതാവേ അങ്ങയുടെ ഹിതം അത് എന്നിൽ നിറവേറട്ടെ എന്നാണ്. സഹനത്തിൻ്റെ കയ്പിനീരും അട്ടോളം കുടിക്കുമ്പോഴും ഈശോ പറഞ്ഞത് ആ ഒരു വാക്ക് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലും പ്രതിസന്ധികളിലുമെല്ലാം ദൈവമേ അങ്ങയുടെ ഹിതമാണെങ്കിൽ അത് സ്വീകരിക്കുവാനും അത് നിറവേറ്റുവാനുമുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. പകരം അതിൽ നിന്നും ഓടിപ്പോകാതെ എല്ലാ അനുഭവങ്ങളെയും ദൈവഹിതമായി കണ്ട് സ്വീകരിച്ച് നന്മയിൽ വളരാൻ വിശുദ്ധരായിത്തീരാൻ നമുക്ക് സാധിക്കണം. അതിനാൽ എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കാൻ നമുക്ക് ദൈവസന്നിധി മാധ്യസ്ഥം യാചിക്കാം. ദൈവഹിതം നിറവേറ്റി ജീവിച്ച എല്ലാ വിശുദ്ധാത്മാക്കളുടെയും ജീവിത മാതൃക സ്വന്തമാക്കിക്കൊണ്ട് നമുക്കും വിശുദ്ധിയിൽ വളരാം, ദൈവഹിതം നിറവേറ്റുന്നവരാകാം.